നമസ്കാരം. പിണറായി വിജയനോടും സി പി എമ്മിനോടും ഇത്രയേറെ വിരോധം എന്ത് എന്ന് ചോദിക്കുന്നവരോട് ഞാൻ എളുപ്പത്തിൽ പറയുന്ന ഉത്തരം ടി പി ചന്ദ്രശേഖരൻ്റെ ചോരയിൽ വാർത്തെടുത്തതാണ് പിണറായി ഭരണം എന്നതാണ്. 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന ഉടൻ ടി പി ചന്ദ്രശേഖരനെ കൊന്നുതള്ളാൻ സി പി എം തീരുമാനമെടുത്തത് ടി പി മുമ്പോട്ട് പോയാൽ പിണറായി സത്തിൻ്റെ അടിവേര് ഇളകും എന്ന് ഉറപ്പായപ്പോഴാണ്. ഒഞ്ചിയത്ത് ആരംഭിച്ച ആ വിപ്ലവ കൊടുങ്കാറ്റ് മലബാറിലേക്ക് പടർന്നു പിടിച്ചാൽ സി പി എം എന്ന പാർട്ടിയെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുമെന്നും അത് തടയാൻ പിണറായിക്ക് കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞതോടെ മുഖ്യമന്ത്രിയാവുക എന്ന ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ ഒരു ദശകമായി കൃത്യമായി നാടകങ്ങൾ നടത്തി, കൃത്യമായി പ്രീണന രാഷ്ട്രീയം നടത്തി, കൃത്യമായി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്ന പിണറായിക്കും കൂട്ടർക്കും ടി പി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കേണ്ടി വന്നു. ആ തീരുമാനം ഉന്നതങ്ങളിൽ നിന്നെത്തിയതാണ്. അതിൽ നേരിട്ട് പിണറായിക്കോ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരിക്കൊക്കെ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവൊന്നുമില്ല. പക്ഷേ ഇത് സി പി എമ്മിൻ്റെ ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനമാണ് നമ്മുടെ കൊടിസുനിയും കിർമാണി മനോജുമൊക്കെ നടപ്പിലാക്കിയത്. അങ്ങനെ നടപ്പിലാക്കുന്നത് വഴി സംരക്ഷണമാണ് അവർ ഉറപ്പ് നൽകിയത്. 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ തന്നെ കൊലപാതകം നടത്തിയതും ആസൂത്രിതമാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കഥയറിയാം, അവർ 3-4 വർഷം കൊണ്ട് എല്ലാം മറക്കുമെന്നറിയാം. മാത്രമല്ല അപ്പോഴേക്കും പിണറായി കേരളത്തെ രക്ഷിക്കാനുള്ള അവതാരമായി സോഷ്യൽ മീഡിയയിൽ പ്രചരണം ആരംഭിച്ചു. നിർഭാഗ്യവശാൽ എന്നെ പോലുള്ളവർക്കൊക്കെ ആ വൃത്തികേടിന് കൂട്ടുനിൽക്കേണ്ടി വന്ന 2015-16 കാലഘട്ടത്തിൽ ആ ആരവം ജനം ഏറ്റെടുക്കുകയും ഈ മനുഷ്യന്റെ രക്തസാക്ഷിത്വം വിസ്മൃതമാവുകയും ചെയ്തു. സി പി ഐ എം നേരിട്ടു നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നു എന്ന് അന്ന് തന്നെ വ്യക്തമായതാണ്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെട്ടത്. അതുവരെ കണ്ണൂരിൽ ഇത്തരം കൊലപാതക രാഷ്ട്രീയം നടന്നാൽ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടില്ല. കൊല്ലുന്നവരും കൊല്ലപ്പെടുന്നവരുമൊക്കെ പരസ്പരം സന്ധിയാണ്. അവർ വ്യാജ പ്രതികളെ കൊണ്ടുവരും, ഈ പ്രതികൾ കുറച്ചുനാൾ ജയിലിൽ കിടക്കും, വിചാരണയിലെത്തുമ്പോൾ തെളിവില്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരതിൽ ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കാൻ കഴിയും, അങ്ങനെ രക്ഷപ്പെടും. ഈ ഒരു കൂട്ടുകച്ചവടം ഇവിടെ നടക്കാതെ പോയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ടാണ്. പക്ഷേ എന്നിട്ടും നമുക്ക് തിരുവഞ്ചൂരിനെ കുറ്റം പറയേണ്ടി വരും, രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പിന്നാലെ പോവാതെ അത് അവസാനിപ്പിക്കേണ്ടി വന്നതിൽ. വാസ്തവത്തിൽ പാർട്ടിയുടെ സംസ്ഥാന തലത്തെ ഉന്നതരായ പല നേതാക്കളും ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. കാരണം ഇത് ചെയ്തത് പിണറായി അധികാരത്തിൽ വരിക എന്ന ലക്ഷ്യത്തിലാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടപ്പിലാക്കി എന്നതുകൊണ്ടാണ് കുഞ്ഞനന്ദൻ എന്ന കൊലപാതകിയെ പിണറായി ഇപ്പോഴും മഹാനായ മനുഷ്യനായി വാഴ്ത്തുന്നത്. കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ പിണറായി വിജയൻ ഇട്ട പോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഇതുപോലൊരു മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ ലോകത്തുണ്ടായിരുന്നില്ല എന്നാണ്. കുഞ്ഞനന്ദനെയും കിർമാണി മനോജിനെയും മുഹമ്മദ് ഷാഫിയെയും കൊടിസുനിയെയും ഒക്കെ ജയിലിൽ പോയി കണ്ടത് അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണനാണ്. കാരണം അവരൊക്കെ പ്രവൃത്തി ചെയ്തത് പാർട്ടിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ജീവിതം പിന്നീട് സുഖകരമായി മുമ്പോട്ട് പോയത്. ഈ പറയുന്ന കൊലപാതക കേസിൽ ജീവപര്യന്തം വിധിക്കപ്പെട്ട ഈ പ്രതികൾ എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കുക. 2011 കൊലപാതകം നടക്കുന്നു, 2014 ഇവരിൽ പലരും ശിക്ഷിക്കപ്പെടുന്നു. പി മോഹനൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു, കുഞ്ഞനന്ദൻ അടക്കമുള്ളവർ കുറ്റവാളികളായി ശിക്ഷിക്കപ്പെടുന്നു. പക്ഷെ ഇവർ 2016 പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം ജയിലിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ വീട്ടിലാണ് കഴിഞ്ഞത്. കല്യാണം ഇവരിൽ പലരുടെയും കഴിഞ്ഞത് ഈ തടവുകാലത്താണ്. ജീവപര്യന്തം തടവാണ്, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടവരാണ്. പക്ഷെ ഇവരിൽ എത്ര പേർ എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്? ജയിലിൽ കിടന്നുകൊണ്ട് ഇവർ ക്വട്ടേഷൻ എടുത്തു, സ്വർണ്ണക്കടത്ത് നടത്തി, അതായത് എല്ലാ സംവിധാനങ്ങളും പാർട്ടി ചെയ്തു കൊടുത്തു ജയിലിലായിട്ടും. സി പി ഐ എം നേരിട്ട് നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ഈ കൊലപാതകമെന്ന് അന്നത്തെ വിചാരണ കോടതി കണ്ടെത്തിയത് അതേപടി ശരിവെച്ചുകൊണ്ട് അന്ന് ഗൂഢാലോചനയിൽ ഉൾപ്പെടാതിരുന്നതിന് പേരിൽ വിട്ടയച്ച ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പർ കൃഷ്ണൻ അടക്കമുള്ളവർ കുറ്റവാളികളാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. എല്ലാ പ്രതികളും കുറ്റവാളികളാണ്, ജീവപര്യന്തം വിധിക്കപ്പെട്ടവർ കുറ്റവാളികളാണ്, വിട്ടയച്ച രണ്ടുപേർ കൂടി കുറ്റവാളികളാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് കോടതി അടിവരയിട്ട് പറയുന്നു. കുഞ്ഞനന്ദൻ അടക്കമുള്ള നേതാക്കളുമായി നിരന്തരമായി ചർച്ചകൾ നടത്തിയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. സി പി എം രക്തസാക്ഷിയാക്കി കൊണ്ടു നടന്ന ആളാണ് കുഞ്ഞനന്ദൻ എന്ന് ഓർക്കണം. അതായത് ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന് തിന്നിട്ട് ആ ചെലവിൽ ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ടി പി ചന്ദ്രശേഖരൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമായിരുന്നില്ല. കാരണം പിണറായി വിജയൻ എങ്ങനെയാണ് ഈ നാടിന് ആപത്താകുന്നത് എന്ന്
ഒരു പ്രവാചകനെ പോലെ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞത് ടി പി ആണ്. മറ്റ് പല നേതാക്കളും പ്രതിപക്ഷ നേതാക്കളൊക്കെ അവർ കടമ നിറവേറ്റാൻ വേണ്ടി പറയുന്നു, സമയമാകുമ്പോൾ മുങ്ങുന്നു. എന്നാൽ ടി പി അങ്ങനെ ആയിരുന്നില്ല. ടി പി എണ്ണി 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 പറഞ്ഞു. എന്താണ് പിണറായി കമ്മ്യൂണിസത്തോട് ചെയ്യുന്നത്? എന്താണ് പിണറായി സി പി എമ്മിനോട് ചെയ്യുന്നത്? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ടി പി ചന്ദ്രശേഖരൻ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം നിലനിൽക്കാൻ വേണ്ടിയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ പിണറായിസത്തിനെതിരെ രംഗത്തിറങ്ങിയത്. അതുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. ഇന്ന് 10 വർഷത്തിന് ശേഷം 2014 വിധി, 2024 ഹൈക്കോടതി ആ വിധി ശരിവയ്ക്കുകയും ഇവരെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഇവരെല്ലാം കൊലപാതകങ്ങളാണ്, അതും അന്തരിച്ച കുഞ്ഞാനന്ദൻ അടക്കമുള്ളവർ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടി കുത്തി കൊലപ്പെടുത്തി തിന്നു ഭുജിച്ചിട്ട് അതിന് ചെലവിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നു. നമ്മൾ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടും. നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. എത്ര ദയനീയം! എന്തായാലും ഒരു വിധവയുടെ കണ്ണീരിന്റെ ഫലമാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി. എന്നോട് റിട്ടയർ ചെയ്തൊരു കോളേജ് അധ്യാപകൻ പറഞ്ഞതാ, എസ് എഫ് ഐക്കാർക്കെതിരെ നിലപാടെടുത്തു, റിട്ടയർ ചെയ്തിട്ടും വെറുതെ വിടുന്നില്ല, വഴി അദ്ദേഹം നടക്കാൻ പോവാണ്. ഒരു സൈക്കിളിൽ ഒരു പയ്യൻ വന്നിട്ട് ഇന്ന് സാറല്ലേ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു ഉറട്ടി അടിച്ച വിക്കലിനെ. അവൻ എന്നിട്ട് സൈക്കിളിൽ അങ്ങ് പോയി. പിറ്റേ ദിവസം വേറൊരു പയ്യൻ വന്നിട്ട് ഇന്ന സാറല്ലേ എന്ന് ചോദിച്ച് അടിക്കുന്നു. അതായത് റിട്ടയർ ചെയ്ത് സ്വന്തം നാട്ടിൽ പോയി വഴിയെ നടക്കാൻ പോകുമ്പോൾ എസ് എഫ് ഐക്കാർ വന്ന് തല്ലുക. ഇങ്ങനെയാണ് ഭയപ്പെടുത്തി പാർട്ടിക്കാർ എല്ലാവരെയും കൂടെ നിർത്തുന്നത്. എല്ലാ സംവിധാനങ്ങളും, സർക്കാർ ഉദ്യോഗം വേണോ? പാർട്ടിക്കാരനാവണം. പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടായാൽ രക്ഷപ്പെടണോ? പാർട്ടിക്കാരൻ വേണം. പാർട്ടിക്കാരനല്ലെങ്കിൽ കേസുണ്ടാവും. നീതിക്ക് വേണ്ടി നിർഭയം നിലയുറപ്പിച്ച രണ്ട് ജഡ്ജിമാർ, എ കെ ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് കൗസർ എടപ്പകത്തും, അവർ രണ്ടുപേരും ചേർന്ന് നിർണായകമായി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ വിധി അനുസരിച്ച് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് സി പി എം ആണ്. അതിൽ ഗൂഢാലോചനയുണ്ട്, പാർട്ടി നേതാക്കൾക്ക് പങ്കുണ്ട്. ആലോചിച്ച് നോക്കുക, പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ഇവരെ പാർട്ടി സംരക്ഷിക്കരുത് ഇത്രയും കാലം. ഇപ്പോഴും ഇവരാരും ജയിലിൽ അടയ്ക്കാതെ കാത്തു സൂക്ഷിക്കുമ്പോൾ കോടതി പറയുന്നു ഇവരൊക്കെ കുറ്റവാളികളാണ്. ആ കുറ്റവാളികളെ കുറ്റകൃത്യം ചെയ്യിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയത് പാർട്ടിയാണ്. സർവാധികാരത്തിലേക്ക് ഒരു പാർട്ടി മാറിയാലും, പച്ച മനുഷ്യന്റെ ചോര കൊണ്ട് ഒരു പാർട്ടി അധികാരം ഉറപ്പിച്ചാലും നീതിന്യായ വ്യവസ്ഥയിൽ എപ്പോഴും നീതി ഉണ്ടാവും. അവർ സാധാരണക്കാരെ സംരക്ഷിക്കും, നിർഭയമായി അവർ അവരുടെ കടമ നിറവേറ്റും എന്നതിന് തെളിവാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി. ആ ജഡ്ജിമാർക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. ഇത്തരം കൊടും ക്രൂരതകളോടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് നിൽക്കട്ടെ എന്നാണ് എൻ്റെ അപേക്ഷ. ചന്ദ്രശേഖരന്റെ വിധവ എം എൽ എ കൂടിയായ കെ കെ രമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്യപൂർവ സന്തോഷത്തിന്റെ ദിവസമാണ്. തന്റെ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കൊലപാതകികൾ, അത് രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് ഹൈക്കോടതി പറയുമ്പോൾ, ഭർത്താവിന്റെ മരണം വളരെ വേദനയുണ്ടാക്കുമ്പോഴും നീതി കിട്ടിയതിന്റെ ഒരു ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. അവരുടെ വാക്കുകൾ കൂടി ശ്രദ്ധിക്കുക. കോടതി വിധി വളരെ സന്തോഷം, ആശ്വാസവും. ഒരു വീണ്ടും സി പി എമ്മിന്റെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ചുടി ഇത് സാധിച്ചു. ഗൂഢാലോചന രണ്ടുപേരെയും കൂടി പ്രതി ചേർക്കുക എന്ന് പറയുന്നത് കൂടി ആശ്വാസകരമായ ഒരു വിധിയാണ്. ചേർക്കനെ ശിക്ഷിച്ചു, അദ്ദേഹത്തെ ശിക്ഷിച്ചു. മാത്രമല്ല കുഞ്ഞനന്ദൻ, കുഞ്ഞനന്ദനൊക്കെ പ്രതിയാണെന്ന്, എല്ലാരും പ്രതിയാണെന്ന്, നിലവിലുള്ള ആളുകൾ മുഴുവൻ പ്രതികളാണ് എന്നത് തന്നെ ആ ശിക്ഷ ശരിവെച്ചു. അതാണ് ഏറ്റവും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി അത് അവരെ ശിക്ഷിച്ചത് ശരിയാണെന്ന് വീണ്ടും സ്ഥാപിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, പി മോഹനന്റെ കാര്യത്തിൽ മാത്രം ഒന്നും സംഭവിച്ചില്ല അല്ലേ? അതിനിപ്പം എന്താ ചെയ്യുന്നത്? പി മോഹനന്റെ നമ്മളിനി നിയമപോരാട്ടം നമ്മൾ ഇനി നടത്തും മേൽക്കോടതി. ഇപ്പോ എന്തായാലും പോരാട്ടം ഗുണകരമായി എന്ന് പ്രതീക്ഷയുണ്ട് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, ശക്തമായ പ്രോസിക്യൂഷൻ ആയിരുന്നു, നല്ല പ്രോസിക്യൂഷനെ കൊണ്ട് ചെയ്യാനുള്ളത്. സി പി എം തന്നെയാണ് ഇതിനകത്ത് പ്രതി എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. ഞങ്ങളത് നേരത്തെ പറഞ്ഞ ഇപ്പം കെ കെ കൃഷ്ണൻ ഏരിയ കമ്മിറ്റി മെമ്പറാണ് സി പി എമ്മിന്റെ. ആ സമയത്ത് അവരും കൂടി ഈ പ്രതിയായിട്ട് വരുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ പങ്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് മാത്രമല്ല, വലിയ സാമ്പത്തിക സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം ഒക്കെ ഈ കേസിലുണ്ടായിരുന്നു. ഈ 5 മാസവും കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഭാസ്കരൻ മാഷ് ഇവിടെ സ്ഥിരമായിട്ട് വന്ന് ഈ കേസ് മേൽനോട്ടം വഹിക്കുകയായിരുന്നു. എല്ലാ ദിവസവും കോടതിയിലുണ്ടായിരുന്നു. അങ്ങനെ
പാർട്ടിയാണ് ഈ കേസ് നടത്തിയത്. ഈ കൊലയാളികൾക്ക് വേണ്ടിയുള്ള കേസ് പോലും പാർട്ടിയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പാർട്ടിയുടെ പങ്ക്, സി പി എമ്മിന്റെ പങ്കാണ് ഇത് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ കോടതി തെളിയിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു നീതിയാണ്. ഇനി ഇതുപോലെയുള്ള ഒരു കൊല നടക്കരുത് നമ്മുടെ നാട്ടിൽ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ മനുഷ്യനെ വെട്ടി, അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നത് അവസാനിക്കണം. അതിനുകൂടിയുള്ള താക്കീതാണ് ഈ കോടതി വിധി. ഇത് ശക്തമായിട്ടാണ്. കാരണം ഇത് ഇങ്ങനെ വിധി ഉണ്ടാവണം, ഇങ്ങനെ നീതി നടപ്പാക്കപ്പെടണം നമ്മുടെ നാട്ടിൽ. അത് കോടതി അത് കണ്ടു എന്നുള്ളത് ബഹുമാനപ്പെട്ട ആ കോടതിയോട് തീർച്ചയായിട്ടും ആദരവുണ്ട്.